ഭാരതത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലനായ തോമസ് ലിഹയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ മലയാറ്റൂരിനടുത്ത് ചരിത്ര താളുകളിൽ ഇടം നേടിയ എന്നാൽ അധികമാരും അറിയപ്പെടാതെ പോയ ഒരു ദേവാലയമുണ്ട്. ക്രിസ്തു ശിഷ്യനായ തോമസ് ലിഹ മലയാറ്റൂർക്കുള്ള യാത്രാമധ്യ വിശ്രമിച്ച തട്ടുപാറ എന്ന മല. ചരിത്ര താളുകളിൽ ഇടം നേടിയ ആ പുണ്യഭൂമിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. നമസ്കാരം. വിശുദ്ധ മാർത്തോമാസ് ലിഹയുടെ പാദമുദ്രകൾ ആദ്യമായി കണ്ടെത്തിയതും വണക്കപ്പെട്ടതുമായ തട്ടുപാറയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എറണാകുളം മങ്കമാലി അതിരൂപതയിലെ മഞ്ഞപ്പറയ്ക്കടുത്താണ് ഈ തട്ടുപാറ എന്ന് പറയുന്ന ഈ ഒരു ദേവാലയവും ഈ ഒരു മലയും കുഞ്ഞുമലയും സ്ഥിതി ചെയ്യുന്നത്. അതായത് വിശുദ്ധ തോമസ് ലിഹ മലയാറ്റൂർ പോകുന്ന വഴിക്ക് ഈ തട്ടുപാറയിലെത്തി വിശ്രമിച്ചു എന്നതാണ് ചരിത്രം. നിരവധി കാഴ്ചകളാണ് വിശ്വാസികളെ ഈ തട്ടുപാറയിൽ കാത്തിരിക്കുന്നത്. വിശുദ്ധ തോമസ് ലിഹ ഇവിടെ വന്നതിൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു പാറയും, അതോടൊപ്പം വിശുദ്ധ തോമസ് ലിഹ വിശ്രമിച്ച അന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വിശ്രമിച്ച ഒരു ഗുഹയും എല്ലാം ഈ ഒരു തട്ടുപാറയിലുണ്ട്. നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം. തോമസ് ലിഹ മലയാറ്റൂർ വഴി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായ പാണ്ഡ്യരാജ്യത്തേക്ക് പോയത് തട്ടാറമലയിലൂടെയുള്ള പഴയ ഒട്ടകപാതയിലൂടെയാണെന്ന് ചരിത്രഗ്രന്ഥമായ ട്രാവൻകൂർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തട്ടുപാറ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പുരാതന ഗുഹയിലാണ് തോമസ് ലിഹ താമസിച്ചതെന്നാണ് പൗരാണിക വിശ്വാസം. ഗുഹാമുഖത്ത് തിരി കത്തിച്ച് നാണയങ്ങൾ വിതറുന്ന പതിവ് ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. തന്റെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ സ്ലിഹ ഉപയോഗിച്ച ഈ ഗുഹ അനേകം തീർത്ഥാടകരെ ആകർഷിക്കുന്നുമുണ്ട്. തോമസ് ലിഹയുടെ പാദസ്പർശം കൊണ്ട് മഹനീയമായ സ്ഥലമാണ് തട്ടുപാറപ്പള്ളി. തട്ടുപാറയിലൂടെ മലയാറ്റൂർക്ക് യാത്ര ചെയ്തു എന്നാണ് തട്ടുപാറയെക്കുറിച്ചുള്ള ഐതിഹ്യമായിട്ട് പറയുന്നത്. ഒട്ടകപാത ഈ മലയിലൂടെ മലയാറ്റൂർക്ക് കടന്നു പോകുന്നു, അങ്ങനെ യാത്ര ചെയ്തു. മൂന്ന് കാര്യങ്ങളാണ് തട്ടുപാറയെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. തോമസ് ലിഹ ആ വഴി കടന്നു വന്നപ്പോൾ അവിടെ വിശ്രമിച്ച ഒരു ഗുഹ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് തോമസ് ലിഹ പാത പതിഞ്ഞിട്ടുള്ള പാറ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് രാജമുദ്ര അവിടെ പതിപ്പിച്ചിട്ടുള്ള രംഗവും അത് നമുക്കവിടെ ആ പാറപ്പുറത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒത്തിരി ആളുകൾ തോമസ് ലിഹയുടെ പാദസ്പർശം കൊണ്ട് മഹനീയമായ തട്ടുപാറയിലേക്ക് കടന്നു വരികയും നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ഒത്തിരി ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. നോമ്പുകാലത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും സായാഹ്നങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് താഴെ നിന്ന് അടിവാരത്ത് നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട് തട്ടുപാറ മല കയറുകയും അതിൽ തുടർന്ന് അവിടെ ദീപബലി അർപ്പിക്കുകയും ചെയ്യാറുണ്ട്. വർഷത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ അവിടെ ദീപബലി അർപ്പിക്കുകൂടി ചെയ്യുന്നുണ്ട്. എറണാകുളം മങ്കമാലി അതിരൂപതയുടെ ചരിത്രഗ്രന്ഥം പറയുന്നതനുസരിച്ച് മലയാറ്റൂർ പള്ളിയോളം പാരമ്പര്യവും പൗരാണികതയും തട്ടുപാറ പള്ളിക്കുമുണ്ട്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് ഈ പള്ളിയുടെ മുന്തിയ നേർച്ചപ്പണത്തെ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ രാജ ഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടിയെന്നും എന്നാൽ രാജാവിൻ്റെ ലീഗൽ സെക്രട്ടറി ആയിരുന്ന നട്ടുവത്തുശ്ശേരി വക്കീൽ ഈ ദേവാലയത്തിൻ്റെ പ്രശസ്തിയും പ്രാധാന്യവും രാജാവിനെ ബോധ്യപ്പെടുത്തുകയും രാജാവ് പള്ളിക്ക് പട്ടയവും ചുറ്റുമുള്ള സ്ഥലത്തിന് കൈവശാവകാശവും നൽകുകയും ചെയ്തു. അന്ന് പള്ളിക്ക് ചുറ്റും പാറയിൽ പതിപ്പിച്ച രാജമുദ്രയായ 3 ശംഖുമുദ്രകൾ ഇപ്പോഴും ഇവിടെ കാണാവുന്നതാണ്. മാർത്തോമാസ് ലിഹയുടെ പാദമുദ്രകൾ ആദ്യകാലത്ത് കണ്ടെത്തിയതും ആദ്യമായി വണങ്ങപ്പെട്ടതും തട്ടുപാറ മലയിലാണ്. പ്രകൃതിക്ഷോഭം മൂലം പള്ളിയുടെ പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും ഇവിടുത്തെ വിശ്വാസ സമൂഹം അത് പുനരുദ്ധരിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള ആളുകളിലേക്ക് ഒത്തിരി വിശ്വാസം ആർജിക്കുന്നതിന് വേണ്ടി ഇവിടെ വരുന്ന വൈദികരും
മറ്റു ഇടവക അംഗങ്ങളും മറ്റു കമ്മിറ്റിക്കാരും എല്ലാം കൂടി ചേർന്ന് ഒട്ടനവധി നല്ല നല്ല പുതിയ പുതിയ പ്രവർത്തനങ്ങൾ തട്ടുപാറയിൽ കാഴ്ചവെക്കുന്നു. അതിൻ്റെ ഫലമായി ഒത്തിരി ആളുകൾ തട്ടുപാറ കാണാനും ഇവിടെ നടക്കുന്ന വിശ്വാസത്തിൻ്റെ പൊലിമ ജനങ്ങളെ അറിയിക്കുന്നതിനും ഒത്തിരി ആളുകൾ ഇവിടെ വന്നുകൂടുന്നു. ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകളാണ് ദൈനംദിനം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും ദുഃഖ വെള്ളിയാഴ്ചയും നോമ്പിലെ മറ്റു ദിവസങ്ങളിലുമെല്ലാം ഈ പ്രദേശത്തുള്ള ഇടവക പള്ളികളിൽ നിന്നും മറ്റും വിശ്വാസികൾ കൂട്ടമായി കുരിശിൻ്റെ വഴി നടത്തി ഈ മല കയറുന്ന പതിവ് ഇവിടെ നിലനിൽക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായർ, അതായത് പുതു ഞായറാഴ്ചയാണ് മലയാറ്റൂർ കുരിശുമുടിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന തട്ടുപാറ പള്ളിയിലെ പ്രധാന തിരുനാൾ. ഈ ദിനങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളോടെയാണ് ഓരോ വിശ്വാസിയും ഈ ചരിത്ര മണ്ണിലേക്ക് കടന്നു വരുന്നത്. നോമ്പുകാലത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിൻ്റെ വഴി ചൊല്ലി വിശ്വാസികൾ ഈ തട്ടുപാറ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും വിശുദ്ധ തോമാശ്ലീഹയുടെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ തോമാശ്ലീഹയുടെ പൈതൃകത്താൽ സമ്പന്നമായ ഭാരത കത്തോലിക്ക സഭയ്ക്ക് എന്നും ഒരു അഭിമാനമാണ് തട്ടുപാറയിലെ ഈ ദേവാലയം.